ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അഞ്ച് വണ്ടികളെ കുറിച്ചാണ് ജൂണും ജൂലൈയിലും വരാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ സ്കോഡയുടെ ഒക്ടാവിയ ആണ് ഇത് ഫോർത്ത് ജനറേഷൻ്റെ ഒക്ടാവിയ ആണ് ഈ വണ്ടിക്കകത്ത് നമുക്ക് ടു ലിറ്റർ പെട്രോൾ പെട്രോള് എഞ്ചിനാണുള്ളത് ഈ പെട്രോൾ എഞ്ചിൻ്റെ അത് നമുക്ക് വൺ എയ്റ്റി സെവൻ ബി എച്ച് പിയും ത്രീ ട്വൻറ്റി ന്യൂട്രൻ മീറ്റർ ടോർക്കും ഉണ്ട് പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒക്കെ നോക്കഴിഞ്ഞാൽ വളരെ ഷാര്പ്പാണ് പഴയ മോഡൽ വെച്ച് നോക്കുമ്പം പിന്നെ ഈ സ്കോഡ ഒക്ടാവിയുടെ പുതിയ ഗ്രില്ലാണ് ഇത് അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ ഗ്രില്ലെന്നാണ് പിന്നെ ഇതിൻ്റെ നമുക്ക് പുറകിലത്തെ ഡിസൈൻ നോക്കിയാലും മുമ്പിലത്തെ പോലെ തന്നെ അത്യാവശ്യം നല്ല ഷാർപ്പാണ് ഒരു പുതിയ ലുക്കുമാണ് പഴയതിനേക്കാളും പിന്നെ ഇൻറ്റീരിയറിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ടൂ സ്പോക്ക് സ്റ്റിയറിംഗ് ഉള്ളത് ടെൻ ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റമും ഉണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് എ സീൽ ത്രീ സോൺ ക്ലൈമറ്റ് കൺട്രോളും ഉണ്ട് പിന്നെ ഈ വണ്ടിയുടെ സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് പിന്നെ ഈ വണ്ടിയുടെ ലോഞ്ച് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ ടെൻതിനാണ് ഇന്ത്യയിൽ ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ലാക്സ് ആണ് രണ്ടാമത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ ഹുണ്ടയുടെ അൽക്കസാറാണ് ഇതിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്രെറ്റാട പോലെ തന്നെയാണ് ക്രെറ്റാഡ ഹെഡ്ലൈറ്റ് തന്നെയാണ് ഈ വണ്ടിക്കകത്തുള്ളത് മുമ്മശ് ഏകദേശം അതുപോലെ തന്നെയാണ് ഓൺലി ആ ഗ്രില്ലിലാണ് ഇച്ചിരി വ്യത്യാസമുള്ളത് പിന്നെ ഈ വണ്ടിയിൽ നമുക്ക് എയ്റ്റീൻ ഇഞ്ചിൻ്റെ പുതിയ അലോയ്വികളാണുള്ളത് പിന്നെ ഇതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ക്രേറ്റ പോലെയാണ് പക്ഷേ ഇതിൻ്റെ ലെങ്തൊക്കെ ക്രേറ്റക്കാലും വലുതാണ് പിന്നെ ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറഞ്ഞാൽ ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എം എം ആണ് പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട് ഇത് തേർഡ് ജനറേഷന് ടൂ ടു ലിറ്റർ എൻജിൻ ആണുള്ളത് പെട്രോള് ഇതിൻ്റെ അത് നമുക്ക് വൺ ഫിഫ്റ്റി സിക്സ് ബി എച്ച് പിയും വൺ വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വൺ ന്യൂട്രൻ മീറ്റർ ടോർക്കും ആണ് പിന്നെ ഡീസൽ എൻജിൻ എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററിൻ്റെ ആണ് അതിൻ്റെ അകത്ത് നമുക്ക് വൺ തേർട്ടീൻ ബി എച്ച് പിയും ടു ഫിഫ്റ്റി ന്യൂട്രൺ മീറ്റർ ടോർക്കും ആണ് പിന്നെ ഈ വണ്ടി സീറോ ടു ഹൺഡ്രഡ് ലെസ് ദാൻ ടെൻ സെക്കൻഡ്സ് ഇപ്പോൾ പിന്നെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയറിൻ്റെ അകത്ത് നമുക്ക് സീറ്റ്സിലൊക്കെ വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട് പിന്നെ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ലോഞ്ച് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ ആണ് പിന്നെ എസ്റ്റിമേറ്റഡ് പ്രൈസ് ഫിഫ്റ്റീൻ ടു നയൻറ്റീൻ ലാക്സ് ആണ് മൂന്നാമത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ മഹീന്ദ്രയുടെ പുതിയ എക്സ് യു വി സെവൻ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒക്കെ നോക്കിയാൽ വളരെ യൂണീക്ക് ഷേപ്പിലാണുള്ളത് പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ നമുക്ക് സ്റ്റിയറിംഗ് ഒക്കെ ലെതർ റാബ്ഡ് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണുള്ളത് ഡാഷ് എന്ന് പറഞ്ഞാൽ ടൂ ടോൺ ഡാഷ് ബോർഡാണ് പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് രണ്ട് എഞ്ചിൻ ഉണ്ട് പെട്രോളും ഡീസലും അതൊരു നമുക്ക് ഇതിൻ്റെ അകത്ത് മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഉണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ അകത്തും നമുക്ക് ഒരു പുതിയൊരു ഡിസൈൻ ആണ് എല്ലാവർക്കും കാണാൻ പറ്റുന്നത് പിന്നെ ഈ വണ്ടിയുടെ എക്സ്പെക്റ്റഡ് ലോഞ്ച് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ ആണ് പിന്നെ എസ്റ്റിമേറ്റഡ് പ്രൈസ് തേർട്ടീൻ ടു ട്വൻറ്റിയിലാക്കും ാണ് മഹേന്ദ്രയുടെ വരുമായിരുന്നെങ്കിൽ ഒരു കിടക്കം വണ്ടി ആയിരിക്കും ജനറേഷൻ സ്കോർപ്പിയോ ആണ് ഈ വണ്ടിക്കാർ നമുക്ക് രണ്ട് എഞ്ചിൻ ഓപ്ഷൻ കിട്ടുന്നുണ്ട് ഓർമ്മ എംസ്റ്റാലിയൻ ടർബോ പെട്രോളും പിന്നെ ലിറ്റർ എം ഓർമ്മയിന്റ് ആണ് പിന്നെ ഈ പെട്രോൾ എന്ന് ലിറ്റർ ആണ് എംസ്റ്റാലിയൻ ടർബോ പെട്രോൾ പിന്നെ ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ പഴയ സ്കോർപ്പിയെക്കാൾ ഇച്ചരെ ഇച്ചരെ ഒരു സാമ്യമുണ്ട് പക്ഷേ ഇതിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ സ്ക്വയർ പ്രൊജക്ടർ ഹെഡ്ലൈറ്റാണുള്ളത് പിന്നെ ഇൻറ്റീരിയറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ മാറിയിട്ടുണ്ട് ഇതിൻ്റെ നമുക്ക് ആൻഡ്രോയിഡോട്ടോ ആപ്പിൾ കാർപ്ലേ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഈ വണ്ടിക്കകത്ത് നമുക്ക് ഈ ക്യാമറ ഹിൽ ഹോൾഡ് കൺട്രോള് അങ് അതിനൊക്കെ നമുക്ക് വേറെ വേറെ സ്വിച്ചസ് ഒക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ നമുക്ക് സെവൻറ്റീൻ ഇഞ്ചിൻ്റെ അലോവിയനാണുള്ളത് പിന്നെ ഈ വണ്ടിയുടെ കോമ്പറ്റേറ്റർ എന്ന് പറഞ്ഞാൽ ഹുണ്ടയുടെ ക്രെറ്റ കിയാടെ ഷെൽട്ടോസ് പിന്നെ എം ജിയുടെ ഹെക്ടർ ആണ് പിന്നെ ഈ വണ്ടിയുടെ എക്സ്പെക്റ്റഡ് ലോഞ്ച് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂലൈ ആണ് എസ്റ്റിമേറ്റഡ് പ്രൈസ് ടെൻ ടു ഫോർട്ടീൻ ലാക്സ് ആണ് അഞ്ചാമത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ സ്കോഡാടെ ആണ് കുഷാക്ക് ഒരു സാൻസ്ക്രിത് വൺ ആണ് കുഷാഖിൻ്റെ മീനിങ് എംപറർ എന്നാണ് അപ്പോൾ ഇതിൻ്റെ മുമ്പിലത്തെ ലുക്ക് നോക്കഴിഞ്ഞാൽ ഞാൻ ഒക്ടാവിയയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ മുമ്പിലത്തെ ലുക്ക് അത്യാവശ്യം നല്ല ഷാർപ്പാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നമുക്ക് ഡി ആർ എൽസ് ഉണ്ട് എൽ ഇ ഡി ഇൻഡിക്കേറ്റർ എല്ലാം എൽ ഇ ഡി ആണ് പിന്നെ ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ എം എമ്മിൻ്റെ വീൽ ബേസ് ആണുള്ളത് പിന്നെ ഇതിൻ്റെ റിയർ സൈഡ് നോക്കുവാണെങ്കിൽ മുമ്പിലത്തെ പോലെ തന്നെയാണ് ഏകദേശം കുറേ ഡിസൈനും നല്ല ഷാർപ്പാണ് പിന്നെ കാണാനും നല്ല ലുക്കുണ്ട് ഇൻറ്റീരിയറിലും നമുക്ക് ടൂ സ്പോക്ക് സ്റ്റിയറിംഗ് ഓയിലാണുള്ളത് ടെൻ ഇഞ്ചിൻ്റെ ഇൻഫോട്ട്മെൻറ്റ് ഉണ്ട് പിന്നെ ഈ വണ്ടിക്ക് നമുക്ക് സെവൻ സ്പീക്കേഴ്സ് ഉണ്ട് അതും സ്കോഡയുടെ തന്നെയാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ചാർജിങ് പോർട്സ് എന്നൊക്കെ പറഞ്ഞാൽ യു എസ് ബി സി ആണ് പിന്നെ ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് ലോഞ്ച് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ ആണ് എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ടെൻ ടു എയ്റ്റീൻ ലാക്സ് ആണ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി അമർത്തുക അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം വരെ ഗുഡ് ബൈ